May I come in? Yes. Irikyu. Thank you. Enda sir? Ivide kaalagaleyano padipikkunnathu? Ado kuttikaleyo? Alla, vandi kaalagale chaattavaru undu ellarum undu. Adu pole aanallo ivide chellaru kuttikale peedipikkunnathu. Oru paraathi kittittundu. Aare teacher Sumangali? Hindi teacher aanu sir. Ha. ദേശീയഗാനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. എന്നാൽ ദേശീയ ഭാഷ പഠിച്ചില്ലെങ്കിൽ പട്ടിയെപ്പോലെ തള്ളണമെന്നൊരു വിജ്ഞാപനം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കുട്ടികൾ പഠിക്കാൻ വേണ്ടി ചില ശിക്ഷകളൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സുമംഗലി ടീച്ചറിന്റെ സ്റ്റുഡൻസ് ഒക്കെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഏതായാലും പരാതി കിട്ടിയിട്ടുണ്ട്. വിഷ്ണു എന്ന സ്റ്റുഡന്റിന്റെ രക്ഷിതാക്കള് ആ പയ്യനെയും കൊണ്ട് വന്ന ആ കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. പയ്യന്റെ മുട്ടിന് മുകളില് അതുപോലെ അടിച്ചിട്ടുണ്ട് ഈ പറയുന്ന സുമംഗലി. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അന്നുള്ള ഗുരുക്കന്മാരിൽ ഒരാളല്ല, എല്ലാവരും പഠിച്ചില്ലെങ്കിൽ വേദനിപ്പിക്കും. അഹങ്കാരം കാട്ടിയാൽ അതിനുള്ള നടപടിയും എടുത്തിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്ന് പരാതിപ്പെട്ടാൽ അവിടുന്ന് കിട്ടും അടി. അതായിരുന്നു അവസ്ഥ. അതുകൊണ്ട് അന്നുള്ളവരൊക്കെ നന്നായിട്ടേ ഉള്ളൂ. ഇന്ന് അധ്യാപകർ കുട്ടികളെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ, പഠിക്കാത്തതിൻ്റെ പേരിൽ ചെറുതായിട്ടൊന്ന് നോവിച്ചാൽ, അത് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സ്ഥാനം പിടിക്കും. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സാർ, ഈ സുമംഗലി ടീച്ചറെ ഒന്ന് വിളിക്കേ. അവരിന്ന് ലീവാ. ശരി, എങ്കിൽ അവരോട് വിളിച്ച് പറഞ്ഞേക്ക് സ്റ്റേഷനിലേക്ക് വരാൻ. ശരി സാർ. ഒരു ലേഡി ആയതുകൊണ്ടും ടീച്ചർ ആയതുകൊണ്ടും ആ ഞാൻ ഇങ്ങോട്ട് വന്ന് മാന്യത കാട്ടിയത്. അല്ല, ഇവിടെയല്ലേ രോഹിണി എന്ന് പറയുന്നവള് പഠിപ്പിക്കുന്നത്? അതെ, മാത്സ് ടീച്ചറാ. അവളുമാരൊക്കെയല്ലേ പഠിപ്പിക്കുന്നത്? ഇതൊക്കെ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തന്റെ രണ്ടാം ഭാര്യ അല്ല, താൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അതാവാനാണ് സാധ്യത. എങ്കിൽ അവര് തമ്മിൽ ശത്രുക്കളല്ല, നല്ല സൗഹൃദത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഒരേ സ്കൂളിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവര് ഇതൊക്കെ അറിയാതിരിക്കോ? അങ്ങനെയെങ്കിൽ ഇപ്പോഴല്ല, വളരെ നേരത്തെ അവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള പോക്കായിരുന്നു അവരുടെ. കാരണം എനിക്ക് പല വാഗ്ദാനങ്ങളും തന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് പണം ഊറ്റുകയായിരുന്നു രണ്ടുപേരും. 50 ലക്ഷത്തിന്റെ ഒരു ചെക്ക് തന്നു ലീനയുടെ മാമൻ. അപ്പോഴേ എനിക്ക് സംശയമുണ്ട് എന്നെ മുക്കി വന്ന്. എന്തായാലും സാറ് കണ്ടത് അവരെ രണ്ടുപേരെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് സത്യം അറിയണം. ഇനിയും വഞ്ചിക്കപ്പെടാതിരിക്കാൻ നോക്കണം. നീ ചക്രവ്യൂഹത്തിലാണ് മോനെ. ഏത് നിമിഷവും എല്ലാവരും നിന്നെ പൊതിയ. അതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഉള്ളതൊക്കെ കൊണ്ട് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. അവൾക്കൊന്നും എന്നെ അറിയില്ല സർ, സാറിനും അറിയില്ല. ഞാൻ മുങ്ങിയെന്നറിഞ്ഞ പിന്നെ നടക്കാൻ പോകുന്ന ഒരു സുനാമിയാ. അതിൽപ്പെട്ട എല്ലാവരും അങ്ങ് ഒലിച്ചു പോവും. കുഴൽപ്പണം, സ്മഗ്ലിംഗ്, രാജ്യത്തെ ഒറ്റുകൊടുക്കൽ, അങ്ങനെ പലതിൻ്റെയും കണ്ണിയാണ് ഞാൻ. അങ്ങനെ ഒരുത്തരവായിട്ടാണോ ഞാൻ സൗഹൃദം കൂടിയത്? ഇനിയിപ്പോ സാറിന് എന്നെ അങ്ങനെ ഒന്ന് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. വലിച്ചു എന്റെ സാറേ, ഇപ്പൊ ഈ രാജ്യത്തെ പല നമ്പർ വൺ ക്രിമിനലുകളും എന്റെ സുഹൃത്തുക്കളാണ്. ഒരു താക്കോൽ ദൂരം മതി അവർക്കൊക്കെ കടന്നു കയറി എന്തും ചെയ്യാൻ. ഞങ്ങൾ എല്ലാവരും ജയിലും മരണവും ഒക്കെ മുന്നിൽ കണ്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെയുള്ള എനിക്ക് ഇതത്ര ഭയപ്പെടാനൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് പല സാഹസങ്ങളും കാട്ടിയെന്നിരിക്കും. മരിക്കാതെ തിരിച്ചു വന്നെന്നും വരും. എന്നാൽ പെട്ടുപോകുന്നത് ചില ഞാഞ്ഞൂലുകളുടെ മുമ്പിലായിരിക്കും.
നീ കണ്ടിട്ടില്ലേ ചില ചാനലുകളിൽ വലിയ വലിയ മുതലകളെയും ഒന്ന് ചീറ്റിയാൽ മരിക്കുന്ന പാമ്പുകളെയും പിടിക്കുന്ന അതിവിദഗ്ധന്മാരായ ചിലരെയൊക്കെ? അവന്മാരൊക്കെ മരിക്കുന്നേ വെറും ഒരു നീർക്കോല് കടിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്നവരെയൊക്കെ അത്ര നിസ്സാരമായി തള്ളിക്കളയണ്ട. ആ തട്ടുകട നന്ദൻ അളന്ന് തൂക്കി ഒന്ന് തന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഈ നെഞ്ചിന്റെ പെടച്ചില്. അതുകൊണ്ട് സൂക്ഷിച്ചോ നീ. എന്നാലും വലിയ പണിയായി പോയി കാണിച്ചത്. മനുഷ്യരിക്കാനും പറ്റണില്ല. ഇനി പൊറക്കരുത്, എങ്കിലേ കയ്യിലിരിപ്പ് നന്നാവൂ. ഇനിയും വായല വേണ. എല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാൾ ഇരിപ്പുണ്ടേ. ആളായ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ഞമ്മടെ മരുമോനാണ് ഇങ്ങടെ മോൻ. ഓനെ പോലെ മാന്യനായിട്ടുള്ളൊരു പയ്യനില്ല. ആ മാന്യത ബാപ്പയായിട്ട് കളയരുത്. ഇതിനൊക്കെ ഒരുപാട് കരയേണ്ടി വരും. ആ സമയത്ത് ആരുടെയൊക്കെ എവിടെയൊക്കെയാ പൊള്ളിക്കുന്ന് എനിക്കൊന്ന് കാണണം. ഓ, നല്ല രുചിയുള്ള ഭക്ഷണം, പക്ഷെ വേദന കാരണം വയറങ്ങട്ട് നിറയുക. പൊള്ളിയതേ, പൊട്ടെന്ന് പൊറുക്കാനുള്ള ചപ്പടി വിദ്യയൊക്കെ ഞമ്മക്കറിയാം. പറയൂല്ല. കൊറച്ചു ദിവസേ ഇങ്ങനെ വേദനിച്ച് കഴിയണം, അത് ഞമ്മക്ക് നേരിട്ട് കാണണം. ഐഷ ജുബോ, പോ, ഞാൻ മീരാന് വേണ്ടതൊക്കെ കൊടുത്തോളാം. ഐഷ പോവേടാ. അയ്യോടാ, അത് പോയി. ആകെയുള്ള ആശ്വാസം അവളായിരുന്നു. അതിനെയും പറഞ്ഞു വിട്ടി തള്ള. എന്തിനാ അങ്ങനെ കടത്തി ചിരിക്കണേ? എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. ചിരിച്ചതിന് കുറ്റം പറയണ്ട പാപ്പ, ആരായാലും ചിരിച്ചു പോവും. പൊള്ളീന്റെ വാഴയിലും ചേമ്പിലേക്ക് ഒരു പരിഹാരമാണോ? ഉമ്മാനെ വരുത്തിയത് ആകെ തലവേനയാകും. തോ എന്ത് തലവേന, അയാളെ മര്യാദ പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാലും ഉമ്മക്ക് അങ്ങോട്ട് പോയാ മതിയായി. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും പുയ്യാപ്പിളക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയൊക്കെ ഉണ്ട്. വേദനിക്കുന്നെങ്കി അങ്ങ് വേദനിക്കട്ടെ. ഇങ്ങനെ ഒരു ബാപ്പയും കൊണ്ട് നടക്കുന്നത് ഓന് ജീവിതകാലം മുഴുവൻ വേദനയായിരിക്കും, അടിയും കിട്ടും. എന്നാലും ആ ഇലയിലുള്ള ഇരിപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുക. ഓൻ കുനിഞ്ഞ് എന്നല്ലേ ഒളിഞ്ഞു നോക്കുന്നത്, ഓനിനി കുനിയാൻ പറ്റൂല. ഏതായാലും പറ്റേണ്ടതൊക്കെ പറ്റി, ഇനി അതിന്റെ പേരിൽ ആര് കളിയാക്കി ചിരിക്കണ്ട. ശരി വരുവാണെങ്കി ശരിക്കും കളിയാക്ക തന്നെ വേണം. അതൊന്നും ഏക്കുന്ന കൂട്ടത്തിലല്ല ആ സാധനം.
ഇത്തിരി അഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ഇത് നിർത്തിയേനെ. അങ്ങനെയുള്ളപ്പോ മേല് നോവന്നെ വേണം. ഞാൻ ആ ഇരുത്തൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഇനിയിപ്പോ ഇയും കൂടി അതിന്റെ മുന്നിൽ ചെന്ന് അങ്ങനെ ചിരിക്കണ്ട. അന്നെ ഇതുപോലെ പൊള്ളിക്കേണ്ടതാ. എന്റെ കെട്ടിയോളെ ശല്യം ചെയ്തു തുടങ്ങിയപ്പോ നീ വേണ്ട ഓരെ തിരുത്താൻ. ഓ, അവന്റെ കെട്ടിയോള് പോലും പറഞ്ഞത് ചെയ്തത് നന്നായെന്നാ. നീ പുറത്തോട്ട് പോവാണാ? വാഴയിലയില് ട്രൗസർ കിട്ടുവാണെങ്കിൽ വാങ്ങിക്കോ, ഓന് ആവശ്യം വരും. നീ എന്ത് ഒളിഞ്ഞു നോക്കിയാലും എന്റെ മുഖം ഓർമ്മ വരും. രോഹിണി ടീച്ചറെ, കണ്ടത് നന്നായി. നോക്ക്, ഇതാണോ നിങ്ങളുടെ സൂര്യേട്ടൻ? പ്രസാദ് മാമ നോക്കി, സൂര്യേട്ടനെ പോലെ തന്നെ ഇരിക്കല്ലേ. അതെ, ഇവരിഞ്ഞോട് കേറി വന്നപ്പോ എനിക്ക് ആദ്യം തോന്നിയത് നമ്മുടെ സൂര്യനാന്നോ. സൂര്യനും ചന്ദ്രനും എന്റെ ശരത്തേട്ടനെ തട്ടിയെടുക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തി. ഇതാണോ രോഹിണി ടീച്ചർ? അതെ, തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞാൻ ഉടക്കിയ രോഹിണി ടീച്ചർ. മാമനുമായി കണ്ടതല്ലേ, അനന്തരവളുടെ കാര്യം മാമനെ അറിയിച്ചിട്ടേ പോകുന്നുള്ളൂ. രോഹിണിയുടെ കൂടെ വന്നതായിരിക്കോ തന്റെ രണ്ടാം ഭാര്യ? അല്ല, താൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അതാവാനാണ് സാധ്യത. എങ്കിൽ അവര് തമ്മിൽ ശത്രുക്കളല്ല, നല്ല സൗഹൃദത്തിൽ തന്നെയാ. അച്ഛൻ വരുന്നതിന് മുൻപ് അച്ഛനെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് മോളോട് സംസാരിച്ചിട്ടുണ്ടോ? മോൾ എന്തോ ഒന്നും മിണ്ടാത്ത. അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കും അമ്മയെ ഇഷ്ടമല്ല. അച്ഛനെ അമ്മ ഇഷ്ടപ്പെടാത്തതിന് കാരണമുണ്ട് മോളെ. അതൊക്കെ അമ്മ കള്ളം പറയുന്നതാ. കള്ളമല്ല മോളെ, അമ്മ പറയുന്നത് മോളൊന്ന് കേൾക്ക്. എനിക്ക് ഒന്നും കേൾക്കണ്ട. മോൾക്ക് അച്ഛൻ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. മോളിത് കഴിച്ചു. മോളുടെ മുമ്പ് വെച്ചൊന്ന് ചിരിക്കുകയും ചെയ്തുകൂടെ എനിക്ക്. മോളെ ബ്രെയിൻ വാഷ് ചെയ്ത് എന്നെ വെറുപ്പിച്ചില്ലടോ താൻ. സ്വന്തം കുഞ്ഞിനോടെങ്കിലും തനിക്ക് ആത്മാർത്ഥതയുണ്ടോ? മോളോട് ആത്മാർത്ഥത ഇല്ലാത്ത ആർക്കാണെന്ന് മോള് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. മോൾക്കറിയില്ല താൻ എത്ര കാലം മോളോടൊപ്പം ഉണ്ടാവുമെന്ന്. മോൾക്ക് ആ ഭയം തന്റെ കാര്യത്തില്ല. അമ്മ എന്നും അരികിൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പുണ്ട് മോൾക്ക്. അങ്ങനെ മോൾ ഉറപ്പിക്കുമ്പോഴും താൻ തന്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, മോളോടൊപ്പം എന്നും അമ്മ ഉണ്ടാവുമോ അതോ അച്ഛനുണ്ടാവുമോ എന്ന്. മോളുടെ മുമ്പിൽ കൂടുതൽ പരിശുദ്ധിയാവാൻ ശ്രമിക്കുന്നു വേണ്ട. മോൾക്ക് മനസ്സിലായി അമ്മ എന്താണെന്നും അച്ഛൻ എന്താണെന്നും ഒക്കെ. അത് തന്റെ അവകാശവാദമാണോ? തന്റെ മാത്രം അവകാശവാദം. അച്ഛൻ എന്താണെന്ന് മോൾക്ക് മനസ്സിലായിട്ടില്ല. അമ്മ കൊള്ളത്തില്ല, അച്ഛനെ വഴക്കു പറയണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ മോള് നമ്മളെ രണ്ടാളെ എങ്ങനെ കാണുന്നത്? ഇന്ന് കൈപിടിച്ച് നടക്കുന്നവൻ നാളെ മോളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനും മടിക്കില്ല. ഭ്രാന്ത മോളെ മോളുടെ അമ്മയ്ക്ക്. ഭ്രാന്ത നിന്റെ അടിക്കടി അടിക്കും. മോളുടെ മുമ്പ് വെച്ച് തന്നെ അച്ഛനെ തല്ല്. അതുകൂടി ഇനി ബാക്കിയുള്ളു. തല്ലല്ല, നിന്നെയൊക്കെ കൊല്ലാ വേണ്ടത്. മോള് കേട്ടല്ലോ അച്ഛൻ എന്തൊക്കെയാ വിളിച്ചതെന്ന്. ഏതെങ്കിലും അച്ഛന്മാരെ അമ്മമാരെ ഇങ്ങനെ വിളിക്കുവോ? അമ്മയ്ക്ക് ഭ്രാന്ത അച്ഛ. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും മോൾ അങ്ങനെ അങ്ങ് കരുതിയാ മതി. എന്തോ
അവനെ കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കവനെ വിഷം കൊടുത്ത് കൊന്നാലോ ടീച്ചറെ, അല്ലെങ്കിൽ ഉറക്കത്തില് കയ്യും കാലും തല്ലി ഓടിച്ചാലോ. അതിലും വലിയ ആപത്തുകൾ അവനെ തേടി വരാനിരിക്കുമ്പോ അത് വേണ്ട ടീച്ചറെ. മോളെ സ്നേഹിക്കാകത്തിരുന്ന് നാണം കെട്ടവൻ. വരുന്നുണ്ട്, വരുന്നുണ്ട്. ആരെയാ രഹസ്യമായിട്ട് വിളിച്ചത്? അത് തന്നോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. അല്ല, ജോസ് ജയിലില്ല, വേറെ ഏത് കാമുകനെ കട്ടുവിളിക്കാനാ? ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞ ആൾക്കാരുടെ പേരും മുഖം ഒന്നും ഓർമ്മയില്ല. അങ്ങനെ ഒരു പാരമ്പര്യം നിനക്കടാ. പാവപ്പെട്ട പെൺകുട്ടികളുടെ മുഖം ഓർമ്മയില്ലാത്തത് നിനക്കാ. എന്താ ആലോചിക്കുന്നേ? അല്ല, എന്റെ കാമുകന്മാരുടെ പേരും മുഖമൊക്കെ ഓർത്തെടുക്കാൻ നോക്കിയതാ. ഓ, അപ്പൊ മുഖത്തോട് മുഖം കാണുമ്പോ വഴക്കിടാൻ തന്നെയാ തന്റെ തീരുമാനം? അതെ, അങ്ങനെയുള്ളപ്പോ മുഖം തിരിച്ചു പോകുന്നതല്ലേ നല്ലത്. അനിയത്തെ കൊന്നവൻ ജയിലിലായി പോയപ്പോ തന്റെ സമനില തെറ്റിപ്പോയോ? തനിക്ക് ഭ്രാന്തായോ? അല്ല, അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് മോള് വരെ പറഞ്ഞു തുടങ്ങി, അതുകൊണ്ട് ചോദിച്ചതാ. അതേടാ, എനിക്ക് ഭ്രാന്തായി എന്റെ രാഖി മോളുടെ മരണശേഷം എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ നിരപരാധിയായി ഒരാൾ ജയിലിൽ കിടക്കുന്നതിന്റെ പുകച്ചിലുണ്ട്. പുകച്ചില്, പുകയും പുകയും. ഭർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് ഒരു തെണ്ടിക്ക് പിന്നാലെ അലയുന്ന നെറികെട്ട ഒരു ഭാര്യ. പോടാ, നിന്നെ ജീവനോടെ കത്തിക്കേണ്ട സമയം കഴിഞ്ഞു. അതൊക്കെ നമുക്ക് കഴിപ്പിക്കാം. മോൾ ഒരു കാര്യം ചെയ്യ്, അടുക്കളയിൽ പോയി അമ്മ കാണാതെ അമ്മയുടെ മൊബൈലും എടുത്തോണ്ട്. എന്തിനാ അച്ഛാ? അതുകൊണ്ടൊരു ആവശ്യമുണ്ട്. ഒരു കാരണവശാലും അമ്മ കാണരുത്. അമ്മ ആ ജോസിനെ വിളിക്കുന്നുണ്ടോന്ന് നോക്കാനാ. അയാള് ജയിലല്ലേ? ആ, അവന് ജയിലിനകത്തും ഫോൺ കിട്ടും. മോള് ചെല്ല്, പെട്ടെന്ന് ചെന്ന് ഇങ്ങെടുത്തുണ്ടോ? അമ്മ കാണോ? കണ്ടാ തീർന്നില്ലേ, കാണാതെ എടുക്കണം. ഓക്കെ, ശരി അച്ഛാ. അച്ഛാ, ഈ കുട്ടിനെ ആപ്പിൾ കൊടുക്കോ. അതൊക്കെ അച്ഛൻ കൊടുത്തോളാം, മോള് പോയിട്ട് വാ. ശരത്തേട്ടനുമായിട്ട് കാണാതിരിക്കാനാണോ ചേച്ചി അടുക്കളയിൽ കയറിയത്? എന്തിനെങ്കിലും ആയിക്കോട്ടെ, അതറിഞ്ഞിട്ട് നിനക്കെന്താ? ഞാനൊരു ലോഹ്യം ചോദിച്ചതല്ലേ, വെറുതെ രസത്തിന്. കൊറേണ്ണം ചോദിക്കുന്നുണ്ട് ലോഹ്യം. അമ്മ ശത്രുവല്ലേ, ഇഷ്ടപ്പെടുന്ന ആൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? വെറുതെ വന്നതാ. മോള് പാചകമൊക്കെ പഠിക്കാൻ വന്നതാ അല്ലേ ചക്രി? കൊച്ചുകുട്ടികളോട് ഇങ്ങനെ ചൂടവൻ എങ്ങനെ തോന്നുന്നു രോഹിണി ചേച്ചി? മിണ്ടാതെ നിന്ന് ജോലി ചെയ്യടി. അയ്യോ ചേച്ചി, എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. വെളിച്ചെണ്ണ തിളപ്പിച്ച് തലയിൽ ഒഴിക്കാൻ പറഞ്ഞാലും ഞാൻ അത് ചെയ്യും. എന്നെ തിളപ്പിക്കട്ടെ, ഒഴിക്കുവോ നീ? എടി ഒഴിക്കുവോ. ഞാനങ്ങനെ പറഞ്ഞു എന്ന് കരുതി. ചേച്ചി അങ്ങനെ പറയാമോ? ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവളാ തിളച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന. നിനക്കൊക്കെ കൊല്ലാനെ അറിയൂ, നീയൊക്കെ മരണഭയമുള്ള കൂട്ടത്തിലാ. അങ്ങനെയില്ല, താരുണ്ട് ചേച്ചി. എനിക്ക് മരിക്കാൻ ഒരു മടിയില്ലടി. നിൽക്കുന്നാണ്ടോ, ഞാനങ്ങ് പോയാ അവിടെ തീരും. എന്നെ ഇപ്പൊ വെറുക്കുന്നുണ്ടെങ്കിലും എന്റെ ഈ മോളുടെ ജീവിതം എന്ന് വെച്ചാ കുഞ്ഞുങ്ങളോട് പോലും കനിവ് കാട്ടാത്ത ഇനങ്ങളാ നീയും അകത്തിരിക്കുന്ന ഒരുത്തനും.
ഈ അകത്തിരിക്കുന്ന ഒരുത്തൻ ആരാണെന്ന് അറിയോ മോളെ? മോളുടെ അച്ഛനാ, പിതാവ്. അതെടി, പിതാവിനെ തന്നെയാ പറഞ്ഞത്. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പോയി പാത്രം കഴുകി. ഇതിനിടയ്ക്ക് അവളങ്ങ് പോയോ? ആ എന്തിനാണോ എന്തോ പമ്മിപ്പമ്മയോ നിന്ന്. നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നെങ്കിൽ ഒരു കുഞ്ഞുകൂടിയൊക്കെ ആവായിരുന്നു. അല്ല, എനിക്കിവിടെ കുഞ്ഞ് ജനിക്കുമ്പോഴേ വീട്ടിനകത്ത് മുഴുവനും കുട്ടികളായന. അയ്യോ, അല്ല താല്പര്യമില്ലേ? വേണ്ടെങ്കി വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇല്ലെന്ന വേണ്ട. കിട്ടി മോളെ, മിടുക്കി. ഒരിക്കലും മാറില്ലെന്ന് കരുതിയ എന്റെ മോൻ മാറിയിട്ടും നിനക്ക് രണ്ടിനും ഒരു ചല്ലോല്ല. പിടിക്കപ്പെടുമ്പോ ആരെങ്കിലും ഒക്കെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഞാൻ ചെയ്യാം. കള്ള കേസിൽ കൊടുക്കാം. നമ്മളിൽ ഒരാൾ എത്രയും പെട്ടെന്ന് കൊല ചെയ്യപ്പെടാം. സാധ്യത കൂടുതൽ ടീച്ചറിന്.